അധികമുള്ള 4000 അധ്യാപകരുടെ പുനർവിന്യാസമാണ് പുതിയ വിദ്യാഭ്യാസ മന്ത്രിക്ക് മുന്നിലുള്ള ആദ്യത്തെ പ്രതിസന്ധി. ശമ്പളം മുടങ്ങില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് നൽകുമ്പോഴും ഇവരുടെ ജോലിക്കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുകയാണ്. 5 വർഷങ്ങൾക്ക് ശേഷം തസ്തിക നിശ്ചയിച്ചപ്പോൾ അധികം വന്നത് 3982 അധ്യാപകർ. 6000 പേർ പുറത്താകുമെന്ന വലിയ ആശങ്ക കുറഞ്ഞെങ്കിലും അധികമുള്ളവരുടെ കാര്യത്തിൽ പ്രതിസന്ധി ഒഴിയുന്നില്ല. അധികമുള്ള അധ്യാപകരുടെ ശമ്പളം മുടങ്ങില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥിന്റെ ഉറപ്പ്. അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടുത്തരുതെന്ന് ഇടത് അധ്യാപക സംഘടനകൾ മന്ത്രിയോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. SSA യിലേക്കും RMSA യിലേക്കും അധികം വന്നവരെ പുനർവിന്യസിക്കാമെന്നാണ് ഒരു നിർദ്ദേശം. ഹെഡ്മാസ്റ്റർമാരെ ക്ലാസ് എടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന ഉത്തരവ് നടപ്പാക്കുമ്പോൾ വരുന്ന താൽക്കാലിക ഒഴിവിലും നിയമിക്കാം. പക്ഷേ എയ്ഡഡ് മാനേജർമാർ ഇതിന് തയ്യാറാകുമോ എന്നതാണ് പ്രശ്നം. മാനേജ്മെന്റിന് കഴിഞ്ഞ സർക്കാർ ഏർപ്പെടുത്തിയ നിയമന നിയന്ത്രണം സുപ്രീംകോടതി മരവിപ്പിച്ച സാഹചര്യവും നിലവിലുണ്ട്. സർക്കാർ തലത്തിൽ ഈ മാനേജ്മെന്റുകളെ വിളിച്ചു ചേർത്ത് ഈ പറയുന്ന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാനേജറുമായി ഒരു സമവായത്തിലെത്തിച്ചേർന്നാൽ ഈ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുമെന്നാണ്. 2 ഒഴിവ് വരുമ്പോൾ 1-ൽ അധികം വരുന്ന അധ്യാപകരെ പുനർവിന്യസിക്കണമെന്ന നിർദ്ദേശവും പാലിക്കാൻ മാനേജർമാർ തയ്യാറല്ല. വ്യക്തത വരുത്താൻ പുതിയ ഉത്തരവിറക്കാൻ മന്ത്രിക്ക് മേൽ അധ്യാപക സംഘടനകളുടെ സമ്മർദ്ദമുണ്ട്. സർക്കാരിന്റെ നയപരമായ തീരുമാനം പ്രതീക്ഷിക്കുകയാണ് അധ്യാപകർ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.